എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വികസന രേഖ പ്രകാശനം ചെയ്തു. ദുർബലജന വിഭാഗങ്ങൾക്കായി പുതിയ വീടുകളുടെ നിർമ്മാണം, കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, സാംസ്കാരിക നിലയം, എഡ്യൂക്കേഷൻ സെന്റർ, അംഗനവാടികൾ എന്നിവയുടെ നിർമ്മാണം തുടങ്ങിയ ഒട്ടേറെ വികസന പദ്ധതികൾ പഞ്ചായത്ത് ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി നടപ്പാക്കിയ കേരഗ്രാമം പദ്ധതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിറക്കൽ ചെറുപുഴ തോടും അനുബന്ധ തോടുകളും നവീകരിക്കാനായത് പഞ്ചായത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായിട്ടുണ്ടെന്നതും വികസന രേഖയിൽ പരാമർശിച്ചിട്ടുണ്ട്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വികസന രേഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദിന് നൽകി വികസന രേഖ പ്രകാശനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഭരണസമിതി ഭരണസമിതി എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ഇപ്പോഴും പഞ്ചായത്ത് രാജ് സംവിധാനത്തിനെ കുറിച്ച് ഉള്ളിൽ നിന്ന് പോലും പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയാറുണ്ട്. അതൊരു അറിയാത്ത ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള വർത്തമാനമാണ്. എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഭരിക്കാൻ വേണ്ടി തന്നെയാണ്, ഇവിടെ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ പഞ്ചായത്ത് രാജ് സംവിധാനം അനുസരിച്ച് സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭരണസമിതി തീർച്ചയായും എല്ലാ രംഗത്തിനും ഒരു വസ്തുതാപരമായ പരിശോധന നടത്തുന്ന ഒരു സമയം ഇപ്പോൾ ഏറ്റവും അവസാനം വർഷകാലത്തുള്ള ഈ വികസന രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ്. നമുക്കാണെങ്കിൽ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ വിഭാഗങ്ങളായി ഒരു വിദ്യാഭ്യാസ സെക്ടറിലെടുത്താൽ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച സംതൃപ്തിയോടുകൂടി തിരിച്ചവരാണ്. വിദ്യാലയങ്ങളൊക്കെ മാറി, നമ്മുടെ ഏത് വിദ്യാലയമുണ്ടോ അല്ലേ, സർക്കാരായാലും എയ്ഡഡായാലും മറ്റു വിദ്യാലയങ്ങളൊക്കെ എടുത്താൽ മിക്കവാറും നമുക്ക് ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കി കൊടുത്താണ് നമ്മൾ പോകുന്നത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുട്ടികളുടെ നമ്പർ 500,000 കുട്ടികളോളം നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു എന്ന് പുതിയ കണക്ക് നമ്മളെ സൂചിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി, ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജി വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന വിശ്വൻ, വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാലെ ന്യൂസ്, കൈപ്പമംഗലം.